بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ ഇപ്പോൾ 4 മാസത്തെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും പഠിച്ച ഭാഗങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? മാഷാല്ലാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ അഅലയാണ്. ഏത് സൂറത്താ? സൂറത്തുൽ അഅല. അതിനു മുമ്പ് ഈ മാസം പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള തജ്വീദിന്റെ നിയമം ഏതാണെന്ന് നോക്കാം. എല്ലാവരും പേജ് നമ്പർ 23 എടുത്തോ? എടുത്തോ ഉസ്താദ്. എല്ലാവരും പറഞ്ഞേ, റായിന്റെ നിയമങ്ങൾ. റായിന്റെ നിയമങ്ങൾ. സാക്കിനായ, സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന്, റായിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ, ഫത്ഹോ ലമ്മോ ആണെങ്കിൽ റായിനെ ഖനപ്പിച്ചും, റായിനെ ഖനപ്പിച്ചും കസ്റാണെങ്കിൽ, കസ്റാണെങ്കിൽ കട്ടിയില്ലാതെയും, കട്ടിയില്ലാതെയും ഉച്ചരിക്കണം, ഉച്ചരിക്കണം. ഉദാഹരണം, ഉദാഹരണം സാക്കിനായ റായിന് മുമ്പ്, സാക്കിനായ റായിന് മുൻപ് ഫത്ഹ വന്നാൽ, ഫത്ഹ വന്നാൽ സാക്കിനായ റായിന് മുൻപ്, സാക്കിനായ റായിന് മുൻപ് ലമ്മ വന്നാൽ, ലമ്മ വന്നാൽ ഖുർആനുൻ, ഖുർആനുൻ സാക്കിനായ റായിന് മുൻപ്, സാക്കിനായ റായിന് മുൻപ് കസ്റ വന്നാൽ, കസ്റ വന്നാൽ ഉമിർതു, ഉമിർതു. മനസ്സിലായോ? മനസ്സിലായി ഉസ്താദ്. ഇനി നമുക്ക് സൂറത്തുൽ അഅല പഠിക്കാം. എല്ലാവരും ഓദിക്കേ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ഇനി ബോർഡിലേക്ക് നോക്കിക്കേ. ഇതെന്താ എഴുതിയിരിക്കുന്നേ? സബ്ബിഹ് ഇസ്മ. ഇതോ ربك الاعلى. سبح اسم ربك الاعلى. سبح اسم ربك الاعلى. അടുത്ത ആയത്ത് കൂടി ഓദിക്കേ. الذي خلق فسوى. ما شاء الله. അടുത്തതോ? والذي قدر فهدى. والذي قدر فهدى. والذي قدر فهدى. അടുത്ത ആയത്ത് കൂടി ഓദിക്കേ. والذي اخرج المرعى. ما شاء الله. ഈ ആയത്തിൽ മർഅ എന്നതിൽ എങ്ങനെയാണ് നമ്മൾ ഓദിയത്? കലപിച്ച്. കാരണം സാക്കിനായ റായിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ വന്നതുകൊണ്ട്. സബാഷ്, മാഷാല്ലാ. ഇതേപോലെ സൂറത്തിന്റെ അവസാനം വരെയും നിങ്ങളുടെ ഉസ്താദ്മാരെ ഓതിക്കേൽപ്പിക്കണം കേട്ടോ. അടുത്തത് ഹിഫ്ളു സൂറത്ത്. ഹിഫ്ളു സൂറത്തിൽ നമ്മൾ ഏത് സൂറത്താണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്? സൂറത്തു സിൽസാൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ആദിയാത്. ഏതാണ്? സൂറത്തുൽ ആദിയാത്. എല്ലാവരും ഓതിക്കേ. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. والعاديات. والعاديات. ضبحا. ضبحا. والعاديات ضبحا. والعاديات ضبحا. فالموريات. فالموريات قدحا. قدحا. فالموريات قدحا. فالموريات قدحا. انوده ده. والعاديات ضبحا. والعاديات
فَالْمُورِيَاتِ قَدْحًا فَالْمُورِيَاتِ قَدْحًا മാഷാല്ലാ. ഇത്രയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കാണാതെ പഠിച്ചിട്ട് വരണം കേട്ടോ. അടുത്തത് ദുആ സുന്നത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭാതത്തിൽ പറയേണ്ട ദുആ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഉണ്ട് ഉസ്താദ്. എന്നാൽ അബ്ദുൽ ബാസിത് എന്ന് പറഞ്ഞേ اصبحنا واصبح الملك لله رب العالمين ما شاء الله. ഇനി നമുക്ക് സായാഹ്നത്തിലെ ദുആ പഠിക്കാം. സായാഹ്നം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ദുആ. മനസ്സിലായോ? മനസ്സിലായി ഉസ്താദ്. എല്ലാവരും പറഞ്ഞേ പാഠം 10 പാഠം 10 അംസൈന അംസൈന വഅംസൽ മുൽക്കു വഅംസൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നുകൂടി പറയാം. അംസൈന അംസൈന വഅംസൽ മുൽക്കു വഅംസൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ. അർത്ഥം അർത്ഥം ഞങ്ങളും ഞങ്ങളും ലോകമഖിലവും ലോകമഖിലവും സർവലോക സർവലോക രക്ഷിതാവായ രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന് വേണ്ടി സായാഹ്നത്തിലായിരിക്കുന്നു സായാഹ്നത്തിലായിരിക്കുന്നു. ഒന്നുകൂടി പറയാം. അർത്ഥം അർത്ഥം ഞങ്ങളും ഞങ്ങളും ലോകമഖിലവും ലോകമഖിലവും സർവലോക രക്ഷിതാവായ സർവലോക രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന് വേണ്ടി സായാഹ്നത്തിലായിരിക്കുന്നു സായാഹ്നത്തിലായിരിക്കുന്നു. അടുത്തത് അഖാഇദ്. അഖാഇദിൽ വിശദമായ വിശ്വാസം എല്ലാവരും പഠിച്ചോ? എന്നാൽ അമ്മാർ എന്ന് പറഞ്ഞേ ആമന്തു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല വൽബഅസി ബഅദൽ മൗത്ത്. മാഷാല്ലാ. ഇനി നമുക്ക് അർത്ഥം കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ അർത്ഥം അർത്ഥം ഞാൻ അല്ലാഹുവിലും ഞാൻ അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ മലക്കുകളിലും കിതാബുകളിലും കിതാബുകളിലും. ഒന്നുകൂടി പറയാം. ഞാൻ അല്ലാഹുവിലും ഞാൻ അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ മലക്കുകളിലും കിതാബുകളിലും കിതാബുകളിലും. ഇത്രയും അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം കേട്ടോ. ഇനി നമസ്കാരം എടുത്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ വിത്ര നമസ്കാരത്തിന് ശേഷം ഓതേണ്ട ദുആ പഠിച്ച അത്രയും എല്ലാവരും ഒന്ന് പറഞ്ഞേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക വബി മുആഫാതിക മിൻ ഉഖൂബതിക. മാഷാല്ലാ. ഇനി ബാക്കി കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ വബിക മിൻക وَبِكَ مِنْكَ لَا أُحْصِي لَا أُحْصِي ثَنَاءً عَلَيْكَ ثَنَاءً عَلَيْكَ أَنْتَ كَمَا أَنْتَ كَمَا أَثْنَيْتَ أَثْنَيْتَ عَلَى نَفْسِكَ عَلَى نَفْسِكَ. ഒന്നുകൂടി പറയാം. وَبِكَ مِنْكَ وَبِكَ مِنْكَ لَا أُحْصِي لَا أُحْصِي ثَنَاءً عَلَيْكَ ثَنَاءً عَلَيْكَ أَنْتَ كَمَا أَنْتَ كَمَا أَثْنَيْتَ عَلَى نَفْسِكَ أَثْنَيْتَ عَلَى نَفْسِكَ. അടുത്തത് ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാമിക വിജ്ഞാനത്തിൽ പുതിയ ഒരു ചോദ്യം കൂടി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ ചോദ്യം ചോദ്യം ജന്നത്തുൽ ബഖീഇൽ ജന്നത്തുൽ ബഖീഇൽ ആദ്യമായി ആദ്യമായി മറവ് ചെയ്യപ്പെട്ട സഹാബി മറവ് ചെയ്യപ്പെട്ട സഹാബി. ഒന്നുകൂടി ചോദിക്കാം. ജന്നത്തുൽ ബഖീഇൽ ജന്നത്തുൽ ബഖീഇൽ ആദ്യമായി ആദ്യമായി മറവ് ചെയ്യപ്പെട്ട സഹാബി മറവ് ചെയ്യപ്പെട്ട സഹാബി.
ഉത്തരം ഉത്തരം ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത വിഷയം എടുത്തേ ഏതാണ് പ്രഭാഷണം ദുആ ആ അതിലെ ദുആ പഠിപ്പിച്ച അത്രയും എല്ലാവരും ഒന്ന് പറഞ്ഞേ മാഷാല്ലാ ഇനി ബാക്കി കുറച്ചുകൂടി പഠിക്കാം എല്ലാവരും പറഞ്ഞേ വഇല്ലം ഒന്നുകൂടി പറയാം വഇല്ലം تغفر لنا تغفر لنا وترحمنا وترحمنا ഇത്രയും അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം കേട്ടോ ഇൻഷാ അടുത്ത വിഷയം ഏതാണ് അറബി അറബി എന്നാൽ എന്താ അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി അറബിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംഭാഷണം പഠിച്ചിരുന്നല്ലോ എല്ലാവരും അത് നന്നായി പഠിച്ച് മറ്റുള്ളവരുമായി സംസാരിച്ചു നോക്കിയോ മാഷാല്ലാ നമ്മൾ പഠിച്ച പദങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ എങ്കിലും നമുക്കത് ഓർമ്മ നിൽക്കൂ അടുത്തത് പാഠം 4 ഇവിടെ നമുക്ക് പല വസ്തുക്കളുടെയും പേര് പഠിക്കാനുണ്ട് അതിലെ 6 പേരുകളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ആദ്യത്തെ പദം വസ്ത്രത്തിൻ്റെ അലമാര അലമാര പല രൂപത്തിലുണ്ടല്ലോ കിതാബ് വെക്കാൻ അങ്ങനെ പലതിനു വേണ്ടിയും അലമാര ഉപയോഗിക്കാറുണ്ട് ഡ്രസ്സ് വെക്കുന്ന അലമാരക്ക് എന്താ പറയുക ഖിസാനത്തുൽ മലാബിസ് ഖിസാനത്തുൽ മലാബിസ് ഖിസാനത്തുൽ മലാബിസ് ഖിസാനത്തുൽ മലാബിസ് ഇനി അടുത്ത് നോക്കൂ ബെൽറ്റ് ബെൽറ്റിന് അറബിയിൽ പറയുന്നത് ഹിസാം 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 ഇനി നോക്കൂ സോക്സ് കാലുറ ഇതിനൊക്കെ അറബിയിൽ എന്താ പറയുക ജൗറബ് എല്ലാവരും ജൗറബ് ഉപയോഗിക്കാറുണ്ടോ ഇനി അടുത്തത് നോക്കൂ ഷൂസ് ഷൂസിന് എന്താ പറയുക ഷൂസ് ഉപയോഗിക്കാറുണ്ടോ എപ്പോഴാണ് ഉപയോഗിക്കുക ആ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഓക്കെ ഇനി അടുത്തൊരു പദം നോക്കൂ കുപ്പായം അതിനെന്താ പറയുക കമീസ് കമീസ് അടുത്തത് ടൈ ടൈക്ക് അറബിയിൽ പറയുന്നത് റിബാത്തുൽ ഉനുഖ് ടൈ പലരും കെട്ടിയിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ അതിൻ്റെ പേര് പഠിച്ചു വെക്കുക റിബാത്തുൽ ഉനുഖ് ഇനി നമുക്ക് പഠിച്ച പദങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം വസ്ത്രം വെക്കുന്ന അലമാരക്ക് എന്താ പറയുക ബെൽറ്റ് ഹിസാം സോക്സ് ഷൂസ് കുപ്പായം ടൈ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു ജസാകല്ലാഹു ഖൈറ السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته